ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 14 ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ നിമിഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യം. മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലും കഴിഞ്ഞ 12 മണിക്കൂറായി പലയിടങ്ങളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഒരിടത്തും മഴ നിൽക്കുന്നില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. കൂടാതെ തന്നെ എറണാകുളം ജില്ലയിൽ മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നു. പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് എന്നുള്ള അറിയിപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട എത്തിയിരിക്കുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയോര മേഖലകളിൽ ഇതുപോലെ ശക്തമായുള്ള മഴ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. ആലപ്പുഴയിലും കുട്ടനാട്ടിലും മഴ വളരെ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ചെറുതായി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മഴ ശക്തമാകുന്ന സാഹചര്യം തന്നെയാണ്. അറബിക്കടലിൽ പുതിയതായിട്ട് ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ എത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് മഴ കൂടുതൽ ശക്തമാകുന്നത്. വരുന്ന 5 ദിവസം കൂടി മഴ കൂടുതൽ ശക്തമാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഴ കൂടുതൽ ശക്തമാകുന്നത്. എന്തുതന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. മഴ തിമിർത്തു പെയ്യും എന്ന് തന്നെയാണ്. ചക്രവാത ചുഴിയുണ്ട്, ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ ഡാമുകളിലേക്കൊക്കെയുള്ള ജലനിരപ്പ് പെട്ടെന്ന് തന്നെ ഉയരുവാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകൾ, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക. മഴ നിർത്താതെ പെയ്യുകയും ഇടിമിന്നൽ ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ പല ജില്ലകളിലും കണ്ടുവരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കണ്ണൂർ മേഖലയിലുമൊക്കെ മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇടുക്കി ജില്ല, അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ മലയോര മേഖലകൾ, കഴിഞ്ഞ മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴയിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിലും ഇന്ന് ശക്തമായിട്ടുള്ള മഴയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ മുൻപ് തന്നെ ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പല വീടുകളും വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിൽ. വളരെ ശക്തമായിട്ടുള്ള മഴയിൽ വീടുകളിലേക്ക് വെള്ളം ഒഴുകിക്കയറുകയും ആളുകൾ വീട് ഇട്ടേച്ച് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുതന്നെയായാലും വരുന്ന മണിക്കൂറുകളിലും കേരളത്തിൽ ആകമാനം മഴ ശക്തമാകും. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതുമായിരിക്കും.